കുഞ്ഞെ കുഞ്ഞെ വീടെത്തി. ഗീതേ ഒരു നിമിഷം ഇങ്ങോട്ട് വരൂ. സോമന്റെ കൂടെ ഇങ്ങനെ വെളിയിൽ പോകുന്നത് ശരിയല്ല. അത് ഞാൻ നോക്കിയോളാം. സോമന്റെ സ്വഭാവം നീ വിചാരിക്കുന്നത് പോലെ അത്ര നല്ലതല്ല. മഞ്ഞത്തിട്ടുള്ളവർക്ക് കാണുന്നതെല്ലാം മഞ്ഞയായിട്ട് തന്നെ തോന്നും. എങ്കിലും തെറ്റ് കണ്ടാൽ പറയാനുള്ള അവകാശം എനിക്കുണ്ടല്ലോ. ശരിയും തെറ്റും തിരിച്ചറിയാനുള്ള അറിവ് എനിക്കുമുണ്ട്. ഗീതെ, നിന്നോട് തർക്കിക്കാൻ ഞാൻ ആളല്ല. നിന്റെ ഭാവിക്ക് വേണ്ടി നല്ലത് പറഞ്ഞതാ. എന്റെ ഭാവിയെ പറ്റി, എന്റെ അച്ഛന്റെ അഭിമാനത്തെ പറ്റി അല്പമെങ്കിലും വിചാരമുണ്ടെങ്കിൽ നിങ്ങൾ ഇങ്ങനെ കണ്ടവരെ കാണാൻ നാട് ചുറ്റു പോകും. കാണേണ്ടവരെ കാണുന്നതിൽ ഒരു തെറ്റുമില്ല. എന്നാൽ പോകേണ്ടവരോട് പോകുന്നതിലും ഒരു തെറ്റുമില്ല. ഒന്നുമില്ല. വീട്ടുകാർ അറിഞ്ഞുകൊണ്ട് സുന്ദരിയായ ഒരു യുവതിയുടെ കൂടെ ഔട്ടിങ്ങിന് പോകുന്നത് ദിസ് ഈസ് ദ ഫസ്റ്റ് ടൈം. യു കം ഓൺ ഡാർലിംഗ്. എപ്പോ നോക്കിയാലും ഒരു എഴുത്ത്. ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ട സമയത്ത് തന്നെ ചെയ്യണം. എന്താ ചേച്ചി കാര്യം? ഗീതയുടെ വിവാഹം. ഫോണിലും ഉറക്കത്തിലും എനിക്ക് അതല്ലേ വിചാരം. അത് അറിഞ്ഞോണ്ടല്ലയോ ഞാൻ എന്റെ മോൻ സോമനെ കയ്യോടെ ഇങ്ങ് കൂട്ടിക്കൊണ്ട് വന്നത്. വിവാഹമൊക്കെ വളരെ ആലോചിച്ച് വേണം ചേച്ചി തീരുമാനിക്കാൻ. ആരൊക്കെ പറഞ്ഞാലും ഈ വിവാഹം നടക്കില്ല. എന്തുകൊണ്ട് നടക്കില്ല? എന്തെങ്കിലും കാരണങ്ങൾ കാണും. എന്റെ മനസ്സിന് ഇഷ്ടപ്പെടുന്ന ഒരു ചെറുപ്പക്കാരനെ വിവാഹം കഴിക്കുന്നത് നിങ്ങൾക്ക് കണ്ണോടിയാ? എങ്കിൽ ഞാനിവിടെ വരുമായിരുന്നില്ലല്ലോ. നിങ്ങളെ പോലെ ഞാനും ഒരു വയസ്സിന് വിവാഹം കഴിച്ചാൽ നിങ്ങൾക്ക് തൃപ്തിയാകുമോ? സോമനെ ഒഴിച്ച് ആര് വേണമെങ്കിലും ഇഷ്ടപ്പെട്ടോ, ഞാൻ സമ്മതിക്കാം. എന്നെ സമ്മതിപ്പിക്കാൻ നിങ്ങൾ ആരാ? നിന്റെ ചെറിയമ്മ. നിങ്ങളുടെ അധികാരം ആജ്ഞയും എന്നോട് വേണ്ട, അച്ഛനോട് മതി. നിങ്ങൾ തലകുത്തി നിന്നാലും ഞാൻ സോമനെ തന്നെ വിവാഹം കഴിക്കും. കൃഷ്ണ, നാളെ കാലത്ത് 9 മണിക്ക് ഈ വീട്ടിലെല്ലാവരും ഡൈനിങ് ഹാളിൽ വരാൻ പറയണം. ശരി വച്ചു. ഏതായാലും ഡൈനിങ് ഹാളിൽ ഒരു മഹിളാ സമ്മേളനം, അത് എന്നെ ഉൾപ്പെടുത്തും. നിങ്ങളോടെല്ലാം ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട്. അത് കാപ്പി കുടിച്ചിട്ട് പറയണോ അതോ ഇപ്പൊ പറയണോ? പറയാനുള്ള എന്താണെന്ന് വെച്ചാൽ പറഞ്ഞു തോലയ്ക്ക്. കാപ്പി കുടിക്കണോ വേണ്ട എന്നുള്ളത് ഞങ്ങൾ തീരുമാനിച്ചോളാം. ഈ ബംഗ്ലാവും ഇതിനോട് ചേർന്നുള്ള മറ്റെല്ലാ സ്വത്തുക്കളും എന്റെ ഭർത്താവ് എന്റെ പേർക്ക് എഴുതി വെച്ചിരിക്കുകയാണ്. ഊർപ്പണകേ, നീ എന്റെ അനിയനെ കൂടോത്രം ചെയ്ത് മയക്കി സ്വത്തെല്ലാം പിടിച്ചു പറിച്ചോ? ഗീതേ, ഞാൻ പറഞ്ഞത് നടന്നില്ലേ? എങ്കിലും എന്റെ അച്ഛൻ ഇങ്ങനെ ചെയ്യുമെന്ന് ഞാൻ വിചാരിച്ചില്ല. നീ എന്നാലും എന്നോടൊരു വാക്ക് ചോദിച്ചോ? ഈ മോഹയുടെ ആട്ടത്തിന്റെ തുള്ളി ഞങ്ങളെയാണ് എഴുതി കൊടുത്തത്. ചേച്ചി, നല്ല ചൂടുള്ള ഇഡ്ഡലി സാമ്പാറും ഉണ്ട്. നിന്റെ താന്തയ്ക്കുണ്ടോ കൊടുക്ക? ആ ചേച്ചി, ഗീതയും സോമനുമായിട്ടുള്ള വിവാഹം എപ്പോ നടത്താം? അയ്യോ, എനിക്ക് ഇഷ്ടമുള്ളപ്പോ നടത്തും. കണ്ടേ പറഞ്ഞ് ഉറപ്പിച്ചിട്ടുള്ളതല്ലേ ഈ വിവാഹം. പോരെങ്കി ഉറപ്പെണ്ണ. ദേ, എന്റെ മോന്റെ വിവാഹം നടത്തണ്ട, അപ്പോഴാണ് ഞാൻ തീരുമാനിച്ചോളാം. എടാ കേമദ്രോഹി, നീ ഇതിന്റെ ഫലം അനുഭവിക്കാൻ ചാകുകയല്ലടാ. ചേച്ചി, നല്ല ചൂടുള്ള വടയും ചമ്മന്തിയും ഉണ്ട്. നിന്റെ പട്ടിക്ക് ഉണ്ട കൊടുക്ക. ഒരു വടയെങ്കിലും കഴിച്ചിട്ട് വാമേ. വട പോലും കഴിക്കാൻ സമ്മതിക്കും. വിവാഹം കഴിക്കില്ലെന്ന് പറയാനാണോ ഇങ്ങോട്ട് വന്നത്? നീ ഇത്രയൊക്കെ ഉള്ളൂ? പണത്തിനു വേണ്ടി ഞാൻ ആരെയും സ്നേഹിച്ചിട്ടില്ല. പിന്നെ സ്നേഹത്തിൽ നിന്ന് കിട്ടുന്ന സുഖം, അതാണ് എന്റെ തിയറി. പണമില്ലാത്തതിന് വിവാഹം കഴിക്കാൻ
ചേട്ടൻ അമ്മ സമ്മതിക്കുമോ? വേണ്ടി വന്നാൽ ഒരു പെണ്ണിനെ വിവാഹം കഴിക്കാൻ വേണ്ടി അമ്മയെ എതിർക്കുന്നു. ദിസ് ഈസ് ദ ഫസ്റ്റ് ടൈം. അല്ല നോക്കൂ, തറുതല പറഞ്ഞൊരു അതിരി വേണം. നല്ല ഓർമ്മയാണ്. ജീവിതം ഒരു ചൂതുകളിയാണ്. ജയിക്കാൻ വേണ്ടി പാണ്ഡവമ്മ പാഞ്ചാലി പണയം വെച്ചു. വേണ്ടി വന്നാൽ ഞാൻ അമ്മയും പണയം വെക്കും. നീ എന്റെ മോൻ തന്നെയാടാ. എന്തെങ്കിലും വേണോ? ഒന്നും വേണ്ട. വീട്ടിലുള്ളവരുടെ എല്ലാ സന്തോഷവും നോക്കേണ്ടത് എന്റെ കടമയല്ലേ? എന്താ മിസ്സസ് ഓബേൽ ഇത്ര പെട്ടെന്നൊരു മാറ്റം? ജീവിക്കാൻ പല മാറ്റങ്ങളും വേണം. പക്ഷേ എന്റെ നില ആരറിയുന്നു? ഞാൻ അറിയുന്നു. ഈ മനസ്സിന്റെ മോഹമായ നിലവിളി ജീവിതമല്ലേ? എനിക്കുമില്ലേ ആശകളും മോഹങ്ങളും? ഒരു വാക്ക് പറഞ്ഞാൽ മതി, നിറവേറ്റം കാത്തു നിൽക്കുകയാണ്. എപ്പോ വേണമെങ്കിലും എവിടെ വെച്ചായാലും. അതെങ്ങനെ? സോമൻ ഗീതയെ വിവാഹം കഴിക്കാൻ നിശ്ചയിച്ചിരിക്കല്ലേ? ആര് പറഞ്ഞു? ഗീത ഞാൻ കണ്ട ആയിരത്തിലൊരുത്തി. വേണ്ടി വന്നാൽ ഇന്ന് വിവാഹം കഴിക്കാനും തയ്യാറാണ്. വിവാഹമോ? ചാച്ച, അതിനപ്പുറത്തുള്ള സകലതിനും തയ്യാറാണ്. എന്നാൽ നമുക്ക് പുറത്തേക്ക് പോവാം.